ഏറ്റവും പുതിയ ഒ ടി ടി റിലീസ് സിനിമകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. 5 സിനിമകളാണ് ഒ ടി ടി റിലീസിനായി ഒരുങ്ങുന്നത്. ഇതിൽ ആദ്യത്തേത് ഉടൽ എന്ന മൂവിയാണ്. ധ്യാൻ ശ്രീനിവാസൻ, ദുർഗാകൃഷ്ണ, ഇന്ദ്രൻസ് എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. 2023 മെയ് മാസത്തിലാണ് സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തത്. എന്നാൽ അന്ന് സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരുന്നത്. വളരെ കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സിനിമ ഒ ടി ടി റിലീസിനായി എത്തുന്നത്. സാനിയ പ്ലേ എന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലാണ് സിനിമ ഒ ടി ടി റിലീസിനായി വരുന്നത്. രണ്ടാമതായി ഹായ് നന്ന എന്ന സിനിമയാണ് ഒ ടി ടി റിലീസിനായി ഒരുങ്ങുന്നത്. നാനിയാണ് സിനിമയിലെ നായകൻ. ശ്രുതി ഹാസനാണ് നായിക. ഷൗരവ് സംവിധാനം ചെയ്ത സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഒ ടി ടി റിലീസ് ചെയ്യുന്നത്. അടുത്തതായി കങ്കണ റണൌട്ട് നായികയായ തേജസ് എന്ന സിനിമയാണ്. 70 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച സിനിമ തിയേറ്ററുകളിൽ ഒരു വലിയ ഫ്ലോപ്പായിരുന്നു. തിയേറ്ററുകളിൽ നിന്ന് മൊത്തം കളക്ട് ചെയ്തത് 5 കോടി രൂപയിൽ താഴെയാണ്. കങ്കണയുടെ കരിയറിനെ തന്നെ ബാധിച്ച സിനിമയാണ് ഇപ്പോൾ C5 ലൂടെ ഒ ടി ടി റിലീസിനായി എത്തുന്നത്. നാലാമതായി കൊഞ്ചറിംഗ് കണ്ണപ്പൻ എന്ന സിനിമയാണ്. ആനന്ദരാജ്, എല്ലിയാവരം എന്നിവർ അഭിനയിച്ച സിനിമ തമിഴിൽ ഇറങ്ങിയ ഹൊറർ പടമാണ്. മികച്ച അഭിപ്രായം നേടിയ സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് ഒ ടി ടി റിലീസിനായി ഒരുങ്ങുന്നത്. 5ാമതായി കാതൽ ദ കോർ എന്ന സിനിമയാണ് ഒ ടി ടി റിലീസ് ചെയ്യുന്നത്. മമ്മൂട്ടിയും ജ്യോതികയും അഭിനയിച്ച ചിത്രം കലാപരമായി മികച്ച അഭിപ്രായങ്ങൾ നേടിയാണ് തിയേറ്ററുകളിൽ വിജയിച്ചത്. ജിയോ ബേബി സംവിധാനം ചെയ്ത സിനിമയുടെ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്.